അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സമസ്ത ഓൺലൈൻ പാദവാർഷിക പരീക്ഷ ആരംഭിച്ചു ഇന്ന് രണ്ട് എക്സാം കഴിഞ്ഞു ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് എക്സാം കഴിഞ്ഞു ഇനി നാളെ തിങ്കളാഴ്ച താരിഖാണേ മൂന്നാം ക്ലാസ്സിലെ വിഷയം ഇഷ്ട അല്ലാ നാളത്തെ വിഷയത്തിൻ്റെ അതായത് കഴിഞ്ഞ വർഷം നടന്ന താരിഖിൻ്റെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓൺലൈനിൽ നടന്ന പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഇൻഷാ ശാല്ല നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം വലിയൊന്ന് നോക്ക് യോജിച്ചവ് ചേർക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പുറത്തെ കള്ളിയിൽ നിന്ന് അഥവാ പല കളറുകളായിട്ട് കൊടുത്തിട്ടുള്ള ആ അതിൽ നിന്ന് യോജിച്ചത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞത് ആ ഇടതുപാത്രമുള്ളതുണ്ടെങ്കിൽ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ജുറോം ബനുസഅ അത് ബനുസുറ ലംബ്ര അബ്ദുൽ മുത്തലിബ് എന്നീ അഞ്ച് ഉള്ളത് അപ്പോൾ ഈ അഞ്ച് ഓപ്ഷന് നേരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വായിക്കാം ഫസ്റ്റ് ചോദ്യം നോക്ക് അലീമ ബീവിയുടെ ഗോത്രം അലിമബിയുടെ ഗോത്ര ഏതായിരുന്നു ബനു സാദ് ബനു സഹദ് ഗോത്രക്കാരെ അലിമബിയാണ് പിന്നെ മുളിയൊട്ടി വളർത്തിയത് നമ്മൾ പഠിച്ച പാഠം നാലില് പഠിച്ചതാണ് ഓക്കെ രണ്ടെന്താണ് മക്കയിൽ വന്ന് താമസമാക്കിയ ഗോത്രക്കാർ ആരാണെന്നാണ് മക്കയിൽ വന്ന് താമസമാക്കിയ ഗോത്രക്കാർ ആര് ഏതാണ് പാഠം മൂന്നിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ജുർഹും ഗോത്രത്തിൽ നിന്ന് അല്ല ജുർഹും ഗോത്രക്കാരാണ് മക്കയിൽ വന്ന് താമസമാക്കിയത് അത് ഇസ്മാല നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ആ കഥ പറയുന്നിടത്തുണ്ടല്ലോ പരസ്പ പരിശുദ്ധ പരമ്പര എന്നുള്ള പാഠം മൂന്നിന് പറയുന്നുണ്ട് ഇനി മൂന്നാമത്തൊക്കെ ആമിന ബീവിയുടെ ഗോത്രം ആമിന ബീവിയുടെ ഗോത്രം ആരാണ് ആമിന ബീവി അറിയില്ലേ ആ ആമിന ബീവിയുടെ ഗോത്രം ഗോത്രം ഏതാണെന്ന് എന്താണ് ആമിന ബീവിയുടെ ഗോത്രം ഏതാണ് ബനു ജുഹറ എന്നാണ് നാലെന്താണ് അലീമ ബീവിയുടെ മകൻ്റെ പേരെന്താണ് അലീമ ബീവിയുടെ മകൻ്റെ പേര് എന്താണ് ലോംബ്രത്ത് എന്നുള്ള മകൻ കൂടി ഉണ്ടായിരുന്നു അലിമാവിക്ക് അല്ലേ അപ്പോൾ അലിമാവിയുടെ മകൻ്റെ പേരെന്താണ് ലോംറത്ത് എന്താണ് അബ്ദുള്ള എന്നവരുടെ പിതാവേ അബ്ദുൽ മുത്തലിബേ ഓക്കേ അപ്പോൾ ഇനി നമുക്ക് വലിയ രണ്ട് നോക്കാം രണ്ടെണ്ണം വീതം യുദ്ധ എന്നുള്ളതാണ് വലിയ രണ്ട് അപ്പോൾ പുസ്തകം നന്നായിട്ട് വായിച്ചവർക്ക് ഇതിന് ഉത്തരം യുദ്ധം കിട്ടുകയുള്ളൂ അപ്പോൾ പുസ്തകം നന്നായിട്ട് വായിക്കട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കി നബിസുള്ള വലിയ പുസ്തകങ്ങളുടെ ജനന സമയമുണ്ടായ അത്ഭുതങ്ങൾ അല്ലേ രണ്ടിലെ പേജ് നമ്പർ അഞ്ചില് ലാസ്റ്റിൽ പാരഗ്രാഫ് പറയുന്നുണ്ടല്ലോ നോവലിസ് തങ്ങളുടെ ജനനസമയം പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു പിന്നെന്താണ് അനു ഷുർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി അതുപോലെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞു പോയി പിന്നെ ഇറാനിലെ സാവതടാകം വറ്റിയവരുണ്ടോ അതുപോലെ സമാവത്തായ് വരെ സമുദ്രസമാനമായ ജലപ്രവാഹമുണ്ടായി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചതാണ് അപ്പോൾ നബ്സുലാ ഉള്ളി വസ്സാൻ ജനന സമയത്തുണ്ടായ എന്താണ് അത്ഭുതങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുക രണ്ടെണ്ണം അതിലേതെങ്കിലും രണ്ടെണ്ണം ചെയ്തു അപ്പോൾ അത് പഠിച്ചു വെക്കും ചിലപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ വലിയ രണ്ടിലെന്തെങ്കിലും രണ്ടാമത്തെ ചെയ്ത് നോക്ക് നബിസുലാഹു അല്ലെബ്സുല തങ്ങളെ പ്രസവിക്കപ്പെട്ടു ഏയാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത് അതായത് നബ്സുൽ അള്ളാ ഉള്ള പ്രസവിക്കപ്പെട്ട ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത് ഏ ദിവസം അബ്ദുൽ അർത്തു ഓക്കെ പിന്നെ കുറേശികളെ ക്ഷണിച്ചു എന്തിനാണ് സദ്യ നൽകി മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ചെയ്തു അല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിബ്സല വളിസം പ്രസവിച്ചു തന്നെ ചെയ്ത് കയ്യായം ദിവസം ചെയ്ത ഹീകഥാർത്ഥം കുറേശികളെ ക്ഷണിച്ച് സദ്യ നൽകി മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ചെയ്തു അരേ അബ്ദുൽ മുത്തലിബ് മുത്തുലഭിച്ചത് ഓക്കെ വലിയ മൂന്ന് നോക്കെ വ്യക്തമാക്കാമെന്നുള്ളതാണ് അതിലാദ്യത്തെ ചോദ്യം നോക്കെ പ്രസവിക്കപ്പെട്ടാൽ കുറേശികളുടെ പതിവ് പെട്ടതാണ് എന്താണ് അതായത് വല്ല പ്രസവിച്ചപ്പെട്ടാൽ കുട്ടികൾ പ്രസവിച്ചപ്പെട്ടാൽ സ്ത്രീകൾ കുട്ടികൾ പ്രസവിക്കപ്പെട്ടാൽ കുറേശികൾക്കൊരു പതിവുണ്ടായിരുന്നു അതെന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണ് ആ പതിവേ കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻ പുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കുക ആരുടെ പതിവായി കുറേശികളുടെ പതിവായിരുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻ പുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ കുറേശ്ശികളുടെ പതിവായിരുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം ഓക്കെ നബിസ്ലാഹു അല്ലെ വിസം തങ്ങളുടെ ഇരുപതാമത്തെ പിതാ മഹൻ ഇരുപതാമത്തെ പിതാമഹൻ ആരാണെന്നാണ് ചോദിച്ചത് വ്യക്തമാക്കാൻ പറഞ്ഞ അപ്പോൾ ആരാണ് അതിനാൻ എന്നവർ അല്ലേ അതിനാൻ എന്നവരാണ് നിബ്സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഇരുപതാമത്തെ പിതാമഹൻ ഓക്കേ മൂന്നാമത്തെ ചോദ്യം നോക്ക് എന്താണ് മക്കയിലെ ആദ്യ താമസക്കാർ പാഠം മൂന്നിലെ പേജ് നമ്പർ ഏഴിൽ പറയുന്നുണ്ടല്ലോ ഇസ്മാഹിൽ അലൈഹി സ്വലാത്തു വസ്സലാമും മാതാവ് ആചറാ ബീവിയുമായിരുന്നു മക്കയിലെ ആദ്യ താമസക്കാർ ആരൊക്കെയായിരുന്നു ഇസ്മാൽ നബിയും മാതാവ് ആജറ ബീവിയും ഓക്കെ നാലാമത്തെ നോക്ക് അലീമ ബീവി നബ്സ്വലു അലൈഹി വസ്ലമ തങ്ങളെ മാതാവിന് തിരിച്ചേൽപ്പിക്കുമ്പോൾ നബിസുല അലൈഹി വല്ലമയുടെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത് എത്രയായിരുന്നു നാല് വയസ്സ് തികഞ്ഞപ്പോൾ എത്ര വയസ്സ് നാല് വയസ്സായിരുന്നു നബിസുല അലൈഹി വല്ലമയുടെ വയസ്സന്ന് അലീമ ബി വി നബ്സുലു അലൈഹി വസ്ലമ തങ്ങൾ മാതാവിനെ തിരിച്ചേൽപ്പിക്കും മാമിനിയൊക്കെ തിരിച്ചേൽപ്പിക്കുമ്പോൾ നബ്സുല അലൈഹി വല്ലമിൻ്റെ വയസ്സ് നാല് വയസ്സായിരുന്നു ഓക്കെ അഞ്ചാമതൊക്കെ നബിസുല അലൈഹി വല്ലം തങ്ങളെ ഏറ്റെടുത്ത ശേഷം അലീമ ബിക്ക് ഉണ്ടായ ഒന്ന് നിയമത്തുകളിൽ ഒന്ന് ഇതാണ് ഓക്കെ നിസ്താവശ്യ നിങ്ങൾ ഏറ്റെടുത്ത ശേഷം അലിമബിക്ക് ഒരുപാട് നിയമത്തിൽ ഉണ്ടായില്ലേ അലിമബിക്ക് വലിയ നിയമത്തിൽ ഉണ്ടായി മെലിഞ്ഞൊട്ടി പാൽ വറ്റിയ ആടുകൾ പാലും പുഷ്ടിയും ഉള്ളതായി അല്ലേ മെലിഞ്ഞൊട്ടിയ പാൽ എന്താ മെലിഞ്ഞൊട്ടിയ പാൽ വറ്റിയ ആടുകൾ മെലിഞ്ഞൊട്ടി പാൽ വറ്റിയ ആടുകൾ പാലും പുഷ്ടിയും ഉള്ളതായി അപ്പോൾ ഇൻഷാ നന്നായിട്ട് എല്ലാവരും പാഠം മൂന്ന് നാല് പാടം നന്നായിട്ട് വായിക്കുക അതിനെ തദ്ദീവാത്തും കൂടെ വായിച്ചതിനു ശേഷം തിഥീരീവാത്ത വീട്ടുകാരെ കൊണ്ട് ചോദിപ്പിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കി പഠിച്ചു വെക്കും ഇൻഷാല്ല അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് എത്തിക്കാൻ മറക്കരുത് ഇൻഷാല് വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം വാഹ വലറബിലാലമീൻ അസ്ലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു